പറമ്പി വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് കഴുത്തിലാണല്ലേ. കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം, അത് കാതിലാണല്ലേ. അരഞ്ഞാണം താനേ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ, കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലോ. പൊട്ടു എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളതൊന്നല്ലോ. എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ. ഓ, ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ട് വാ, എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം. ഇത്രകൂടി ഓ ഒരു ഉപശാപം മുഴുവൻ കുടിച്ചു വലിച്ചല്ലേ. അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ. എന്താ പത്മാവതിയെ, സുഖം തന്നെയല്ലേ? ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ? അല്ല പ്രസിഡന്റ്, ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം? അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു. ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും. അതല്ല പ്രസിഡന്റ്, നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം. ഓ, അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം. അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ? വാസുവേ, വാസുവേ, ഒരു ഉപ്പിക്കാള്. എട നീലാണ്ടാ, നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെയാണ് അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ. എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞോ, നീ എന്തി എന്റെ സാവിത്രി ഈ പട്ടി എന്നെ തല്ലുന്നു. എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ വെറുതെ വിടുന്ന. നിർത്ത, ഈ വണ്ടി ഇവിടെ നിർത്ത. എന്താ ഇന്ന് ബന്ധാണ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ താഴേക്ക് ഇറങ്ങ. താലോക്കാനെ ശങ്കര, ഈ എവിടെ പോയി? മാഞ്ഞു പോയാ? കേശവ, നീ വിഴുങ്ങിയാ? ഞാൻ വിടേണ്ട. ഇതെന്ത് സൂത്ര? താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത്? ഇനി പോലും ഇതിന്റെ ഡ്രൈവർ ഞാനാ. അപ്പൊ ഞാനാരാ? കിളിയാ? ആ അതെ, കിളി തന്നെ. ഇനി പറന്നു നടന്നോ, തന്റെ പണി പോയി. പണി പോവുകേ? ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണോ? ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ? കടലാസൊക്കെ രാവണൻ മഹാനോട് ചോദിക്കേ, കയ്യോടെ കിട്ടും. നടയാണ്. അപ്പൊ എന്നെ വേണ്ടേ? അല്ല, ഈ അന്നാലും അപ്പൊ ഈ തോട്ടിനിക്കെന്തിനാ മാങ്ങ പറിക്കാനാ? എന്നാ ഇതോടി കൊണ്ടക്കോ. എന്റെ ഭഗവതീ, എങ്ങനെയുണ്ട് ഒരു അരഞ്ഞാണം? അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും ഇണ്ടിയ? ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാനൊരു കഥ കിട്ടി. കടം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നടക്കല്ലേ എന്റെ മോൻ. എന്നിട്ട് നിന്റെ അരഞ്ഞാണം ഒന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റു തുലക്കേണ്ടി വന്നതേ. നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നു കെട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേ നീ പറഞ്ഞു? ആണും പെണ്ണും കണ്ട കോന്തിരിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചതില്ല. സാവിത്രേ, ഒരു സന്തോഷ വാർത്ത, എന്റെ പണി പിന്നെയും പോയി. കഞ്ഞി എന്താ? നാണം കെട്ടവനെ, ഇതോടെ ചേർത്ത് 54-ാമത്തെ പണിയല്ലേടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്, 53-ാമത്തെ പണി. എടാ, പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുളക്കണ മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? ഒരു പണി പോയാ വേറെ പണി കിട്ടില്ല. പണി അമ്മേ, ചില്ലരണ്ട ഒരു 10 രൂപ തരാൻ, പണി കിട്ടുമ്പോ തിരിച്ചേരാ. പണി കിട്ടിട്ട് വാ, അപ്പ തരാം. പാവം തള്ള, എന്തിനാണ് അവ ഇങ്ങനെ ഇട്ടേക്കണത്? അയ്യോ പാമ്പ്, പാമ്പ്! അയ്യോ, പാമ്പ് എവിടെ പോയി? എവിടെ പാമ്പ്? പാമ്പ് എവിടെ? ഞാൻ നിന്റെ അറിയിൽ ചുറ്റിനിന്ന് പാമ്പ്. അയ്യോ, എനിക്ക് വയ്യാന്ന് പറഞ്ഞ എങ്ങനെ? അയ്യോ, എപ്പോഴാ കണ്ടത്? ദേ ഇപ്പോ. എന്നിട്ട് അത് എങ്ങോട്ട് പോയി? ഞാൻ പിന്നെ എന്നെ മടി ഒളിപ്പിച്ചു. എങ്ങോട്ട് പോയെന്ന് പറയുന്നു? ഞാനും അതെന്നെ നോക്കണേ. കട്ടിലിന്റെ അടിയിൽ നീ ബാക്കി. അയ്യോ, പാമ്പല്ലേ തിരുപ്പനാ. അപ്പൊ പാമ്പോ, നീ ഒളിപ്പിച്ചു വെച്ചേക്ക പാമ്പിനെ. ഇടിക്കേ, സാധനം എടുക്കുമോളെ. പാമ്പാവോ വാതിൽ മുട്ടണേ? എന്താമ്മേ? എന്റെ ആക്ഷൻ കാണുമ്പോ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നു. അതല്ലാന്ന് പറ പറയടി. എന്താടി നിന്ന് ചെണുങ്ങുന്നേ? പോടി അപ്പുറത്ത്.
അവൾക്ക് മനസ്സിലായിട്ടൊന്നും നിങ്ങൾക്ക് എന്തിന്റെ സുഖേടാ? അതെ, ഞാനേ സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു. ഓ സ്വപ്നം പ്രാന്ത ഇല്ലാതെ എന്തുവാ, കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. അതെ, നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ഛ അച്ചുമാഷെ, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചു തരായിരുന്നില്ലേ, എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്, ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, വാശിയിലാണോ? മോനെ ദുഷ്യന്ത, ദുഷ്യന്തൻ അച്ഛന്റെ 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 മോനല്ലാതാര? ഇവിടെ നിന്നാ ഞാൻ വല്ല കടും കയും ചെയ്തു? ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യാ. വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ, ഇവിടെ ഇവിടെ ഇവിടെ. കുറച്ച് മുമ്പ് ഒരു അപ്സരസ് ഇതുവഴി പോയപ്പോ കാക്കൂന്തൽ ഉരിഞ്ഞു വീണതാ. മാഷ് അത് മണത്തോണ്ടി വിടിയിരുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? ദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. നടങ്ങിയിരിക്കുന്നേ ഈ കിളിയാവണോന്ന്. കൊച്ചു പിള്ളേരെ പോലെ രാഹുലിയുടെ സ്വരം തന്നെ. മധ്യവയസ് കഴിഞ്ഞിട്ടും ലജ്ജയില്ലേ ഇയാൾക്ക്? കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നു. ഈശ്വര, സാക്ഷാൽ കാമദേവന്റെ പണി തന്നെ. മതി മതി മതിയെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഷെ, മാഷ എങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത്? എത്തിയതല്ല, എത്തിപ്പോയതാ. അയ്യോ സരോജിനി, ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നു. രാഹുലി, തനിക്ക് തോന്നുന്നുണ്ടോ അത്ര ഒരു മ്ലേച്ഛമായ പ്രവൃത്തി ഞാൻ കാണിക്കുമെന്ന്? ആ, ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എടോ, ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ, കല്യാണം. എന്റെ ദേവയ്ക്ക് മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ, ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതിലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ. സരോജിനി, മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ, സംസ്കാരത്തോടെ സംസാരിക്കൂ. ഞാൻ മുല്ലപ്പൂ നോക്കി. ഈ വയസ്സാങ്കാലത്ത് മാഷക്ക് എന്തിനാ ഇനിയിപ്പോ മുല്ലപ്പൂ? എന്താ മാഷെ, പുതിയ ടീച്ചർമാരായിട്ട് വല്ല രണ്ടാം പാഠം തുടങ്ങിയോ? എന്റെ രാഹുലി, അതൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി. എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. എന്ത് സത്യം? ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന്.
ഞാൻ പറഞ്ഞു വന്നതിന്റെ അന്തരാർത്ഥം രാവുണ്ണിക്കും സരോജനിക്കും പിടികിട്ടിയോ? പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ, മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക്. പിന്നെ പോണ വഴിക്ക് വിശ്വവൈദ്യനൊന്ന് കണ്ടേക്ക്, ആകെ അങ്ങോട്ടൊരു നീല നിറമായിട്ടുണ്ടല്ലോ.